ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചില്ലി ചിക്കൻ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്കപ്പോൾ ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങൾ 1 കിലോയുടെ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. നമുക്കിനി ചിക്കൻ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്യാം കളറിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമുക്ക് മസാല ആഡ് ചെയ്യാം, പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. അതൊക്കെ ആവശ്യത്തിനാണ് ആഡ് ചെയ്യേണ്ടത്. ഇനി കുറച്ച് അല്പം ഉപ്പും നമുക്ക് ആഡ് ചെയ്യാം. ചുരുക്കം 1 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. കോൺഫ്ലവർ നമുക്കൊരു 8 ടേബിൾ സ്പൂണോളം ഇടാം നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇവിടെ 1 കിലോയിനുള്ള ചിക്കനാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 8 ടേബിൾ സ്പൂൺ ഞങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അരിപ്പൊടി 4 ടേബിൾ സ്പൂൺ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു അല്പം മാത്രം സോയ സോസ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 2 മുട്ട ആഡ് ചെയ്യാം. ഇനി നമുക്ക് അല്പം വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് ചിക്കൻ മേഗ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. 1/2 മണിക്കൂറോളം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി 1/2 മണിക്കൂറിന് ശേഷം ചിക്കൻ നമുക്ക് വറുത്തെടുക്കാം എണ്ണയിൽ. അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ഒരു ചട്ടിയിലേക്ക് ഓയില് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിനി ചിക്കനുള്ള ഗ്രേവിയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. ഇനി നമുക്ക് വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊന്ന് 5 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് ക്യാപ്സിക്കവും സവാളയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വലുതാക്കി അരിഞ്ഞ് ക്യാപ്സിക്കവും സവാളയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇത് 1-2 മിനിറ്റോളം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമുക്കിനി അല്പം മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കാശ്മീരി മുളകും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ട്. നമുക്കിനി 2 മിനിറ്റോളം ഇത് വന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് 4-5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് നമുക്ക് ആഡ് ചെയ്യാം ഗ്രേവിക്കനുസരിച്ച്.
നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ സോയ സോസ് ആഡ് ചെയ്യാം. അത് കുറച്ചിടേണ്ട ആവശ്യമുള്ളൂ, കൂടുതലാവരുത്. ചില്ലി സോസ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തന്നെ ആഡ് ചെയ്യാം. എരിവ് കൂടുതൽ വേണവർക്ക് അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ എടുത്തിട്ട് അത് സാധാ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്രേവിക്ക് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ പൗഡർ ആഡ് ചെയ്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിനി ഒരു ടേബിൾ സ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് നോക്കിയിട്ട് അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഉപ്പ് രണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴേക്ക് നമ്മുടെ ചില്ലി ചിക്കൻ്റെ ഏകദേശം കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട്. നമുക്ക് 2 മിനിറ്റോളം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ റെഡി ആവും. ചില്ലി ചിക്കൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇനി കുറച്ച് ബട്ടറിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കും സവാളയും ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇത് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിക്കൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടി സ്പ്രെഡ് ചെയ്തിടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസിയുമാണ്. അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് നന്ദി.